എ ക്ലാസ് തിയേറ്ററുകളുടെ സമരം അവസാനിപ്പിക്കാൻ ഇന്ന് വൈകിട്ട് ചർച്ച. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബിജേഷ് നടുവിൽ ചേരുന്നു. ബിജേഷ്, എന്തൊക്കെയായിരിക്കും ചർച്ചയിൽ ഉടമകളുടെ ആവശ്യം? അനന്തു, ഇന്നലെ മുതലാണ് തിയേറ്ററുകൾ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു സമരം പ്രഖ്യാപിച്ച് തിയേറ്ററുകൾ അടച്ചിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്ഷേമനിധി തുക അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ ടിക്കറ്റുകൾ സീൽ ചെയ്ത് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമരരംഗത്തേക്ക് അവർ എത്തേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു മാർഗരേഖ ഉണ്ടായിരുന്നു. തിയേറ്ററുകൾ ഉടമകളും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർമാരും സർക്കാരും ഒക്കെ ഉണ്ടാക്കിയ ഒരു മാർഗനിർദ്ദേശം. അതിൽ 3 രൂപ ഒരു ടിക്കറ്റിന് സെസ്സായി അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു നിശ്ചിത ശതമാനം തുക തിയേറ്റർ ഉടമകൾക്കും ഒരു മറ്റൊരു നിശ്ചിത ശതമാനം തുക പ്രൊഡ്യൂസർമാർക്കും നൽകാം എന്നായിരുന്നു ഒരു മാർഗരേഖ ഉണ്ടായിരുന്നത്. പക്ഷേ ഗണേഷ് കുമാർ മാറി പുതിയ സിനിമാ മന്ത്രി വന്നതിന് തൊട്ടു പിന്നാലെ ഇതെല്ലാം തന്നെ മാറ്റി തിയേറ്റർ ഉടമകൾക്കും പ്രൊഡ്യൂസർമാർക്കും അതിൽ യാതൊരു പങ്കുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ എത്തിയത്. ഇതിൻ്റെ പേരിൽ ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ടിക്കറ്റുകൾ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ സീൽ ചെയ്ത് നൽകാത്ത ഒരു ഘട്ടം വന്നത്. സീൽ ചെയ്ത് നൽകാത്ത ടിക്കറ്റുകൾ വിൽപ്പന നടത്താനും സാധിക്കുകയില്ല. ഈ ഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ എത്തില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ അടച്ചിടേണ്ട ഒരു അവസ്ഥ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പല തിയേറ്ററുകളും ഇപ്പോഴും ടിക്കറ്റുകൾ ലഭ്യമാകുന്നില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററുകളും അടച്ചിടാൻ തീരുമാനമായത്. സംസ്ഥാന സർക്കാരിന് പക്ഷേ ഇതിനോട് യാതൊരു സമീപനവും ഒരു അനുകൂല സമീപനമോ പ്രതികൂല സമീപനമോ അവർ ഒന്നും തന്നെ ഇതിനോട് പ്രകടമാക്കിയിരുന്നില്ല. തിയേറ്ററുകൾ അടച്ചിട്ട ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തന്നെ വിളിച്ചിരിക്കുന്നത്. 7 മണിക്ക് തിരുവനന്തപുരം തൈക്കാടാണ് ചർച്ച. തിയേറ്റർ ഉടമകളെയൊക്കെ തന്നെ തിയേറ്റർ ഉടമകളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സിനിമാ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനം, അതായത് ക്ഷേമനിധി തുക അടക്കുന്നതുമായി സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ടിക്കറ്റുകൾ സീൽ ചെയ്ത് നൽകാം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇനി തിയേറ്ററുകൾ തുറക്കുകയുള്ളൂ. തിയേറ്ററുകൾ ഇനി തുറന്നില്ല എങ്കിൽ തന്നെ 8-ൽ ചിത്രങ്ങൾ മലയാളത്തിലും മറ്റ് ഭാഷയിലുമായിട്ട് ക്രിസ്മസിന് റിലീസ് ചെയ്യാനുണ്ട്. ഈ ചിത്രങ്ങളുടെ റിലീസിങ്ങും അതോടൊപ്പം ആ ചിത്രങ്ങളുടെ നിർമ്മാതാക്കളും അതിൻ്റെ സംവിധായകരും അടക്കം ഏറെ പ്രതിസന്ധിയിലാകും എന്നതും ഒരു വസ്തുത തന്നെയാണ്. ക്രിസ്മസ് ചിത്രങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ ക്രിസ്മസ് റിലീസ് എന്ന് പറഞ്ഞ് തയ്യാറാക്കിയ നിരവധി ചിത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അത്തരത്തിൽ ഒരു തിയേറ്ററുകൾ അടച്ചിടുന്ന ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ സിനിമാ മേഖലയെ തന്നെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് തൈക്കാട് ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ ക്ഷേമനിധി അടക്കുന്നതുമായി സംബന്ധിച്ച തീരുമാനമുണ്ടായെങ്കിൽ മാത്രമേ ഇനി തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ബിജേഷ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ബിജേഷ് സൂചിപ്പിക്കുകയുണ്ടായി ക്രിസ്മസ് ചിത്രങ്ങൾ, സൂപ്പർ താരങ്ങളുടെ അടക്കമുള്ള ക്രിസ്മസ് ചിത്രങ്ങൾ ഇറങ്ങാനിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെയൊരു സമരം വരിക എന്ന് പറയുമ്പോൾ അത് മുന്നോട്ടുള്ള പോക്കിനെ സിനിമാ മേഖലയെ തന്നെ വളരെയധികം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യത എത്രയാണ്? തീർച്ചയായിട്ടും അനന്ത്, ഇന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയേ മതിയാകൂ. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററുകൾ അടച്ചിടുന്ന ഒരു ഘട്ടം, അത് തിയേറ്റർ ഉടമകളെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ അതാത് മേഖലകളിൽ വരുന്ന തിയേറ്ററുകൾക്ക് ടിക്കറ്റ് സീൽ ചെയ്ത് നൽകിയില്ലെങ്കിൽ അത് വിൽപ്പന നടത്താൻ സാധിക്കുകയില്ല. വിൽപ്പന ടിക്കറ്റുകൾ സീൽ ചെയ്ത് കിട്ടാത്തിടത്തോളം അത് അവിടത്തേക്ക് കാണികളെ പ്രേക്ഷകരെ കയറ്റാനും തിയേറ്ററുകൾക്ക് സാധിക്കുകയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് തിയേറ്ററുകൾ അടച്ചിടേണ്ടി വന്നത്. ഒരു സമരരംഗത്തേക്ക് അവർ എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ക്ഷേമനിധി തുക മുൻകൂറായി അടച്ചില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവർ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ സീൽ ചെയ്ത് നൽകാത്തത്. ക്ഷേമനിധി തുക മുൻകൂറായി അടക്കാതിരിക്കാൻ ഇവർ പറയുന്ന കാരണം, നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനങ്ങളിൽ നിന്നൊക്കെ സർക്കാർ മാറി. ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിയേറ്ററുകൾ അടച്ചിടാൻ, നിർബന്ധപൂർവ്വം തിയേറ്ററുകൾ അടച്ചിടേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. സർക്കാർ അത്തരത്തിലൊരു സമരപ്രഖ്യാപനം നടത്തിയപ്പോൾ പോലും സർക്കാർ അതിനെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചർച്ചയാവാം എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ഇന്നലെ തിയേറ്ററുകൾ അടച്ചിട്ടു, വരും ദിവസങ്ങളിൽ തിയേറ്ററുകൾ അനിശ്ചിതകാലമായിട്ട് തിയേറ്ററുകൾ അടച്ചിടും എന്ന് സർക്കാരിന് ബോധ്യമായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു അനുരഞ്ജന ചർച്ച എന്ന രീതിയിൽ സർക്കാർ തിയേറ്റർ
ഉടമകളുടെ പ്രതിനിധികളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ എന്തായാലും ക്ഷേമനിധി സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അതോടൊപ്പം കൃത്യമായ ഒരു മാർഗരേഖയും കൂടെ വച്ചാൽ മാത്രമേ തിയേറ്ററുകൾ സമരം പിൻവലിക്കാനും സാധ്യതയുള്ളൂ. എന്തായാലും 7 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ക്ഷേമനിധി തുക അടക്കുന്നതിന് മുമ്പേ തന്നെ ക്ഷേമനിധി തുക അടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാർഗരേഖ തയ്യാറാക്കണം എന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ സിനിമാ മന്ത്രി ഗണേഷ് കുമാർ ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ മാർഗരേഖ പോലെ തന്നെ ഒരു മാർഗരേഖ ഉണ്ടാക്കണം. കാരണം സെസ് തിയേറ്ററുകൾ അടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തിയേറ്റർ ഉടമകൾക്കും അതോടൊപ്പം ഒരു നിശ്ചിത ശതമാനം പ്രൊഡ്യൂസർക്കും ലഭിക്കേണ്ടതാണ്. അത് അവരുടെ അവകാശം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ തുടർന്നു പോയിരുന്നത് അത്തരത്തിലാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ അത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇനി അത് അംഗീകരിച്ചില്ല എങ്കിൽ സമരം തുടരാൻ തന്നെയായിരിക്കും സാധ്യത. സുരേഷ് ദയവായി തുടരുക. ഇപ്പോൾ നിർമ്മാതാവ് സുരേഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ്, ഇവിടെ ഇപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ സിനിമാ വ്യവസായം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ് ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അവയെ പ്രതിസന്ധിയിലേക്ക് ആക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തിയേറ്റർ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണോ? ഇല്ലല്ല, ഞാൻ എനിക്ക് രണ്ട് ജോലിയാണ്. ഒന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലും രണ്ട് ചുമതലയാണ് എനിക്കുള്ളത്. എന്നെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ എന്നുള്ള ഇത് പിന്തുണയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അവര് ചോദിക്കുന്ന ഒട്ടും ന്യായമായിട്ടുള്ള കാര്യമല്ല. എന്നുവെച്ചാല് ഇവര് ചോദിക്കുന്ന ഇതൊരു ബാർഗെയിനിങ് ആണ്, ഗവൺമെന്റുമായിട്ടൊരു ബാർഗെയിനിങ് നടത്തുകയാണ്. വർഷങ്ങളായിട്ട് ഇത് 2 കൊല്ലം മുമ്പ് ഈ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ആക്ടിൽ 3 രൂപ വന്നപ്പോൾ, സെസ് പിരിക്കുന്ന കാര്യം വന്നപ്പോൾ ഇവരത് ഹൈക്കോടതി കേസ് പോയി. കേസ് ഇവർക്കെതിരെ വിധി ഇപ്പൊ 2.5 കൊല്ലം കഴിഞ്ഞ് വിധിയായി. ഈ 2.5 കൊല്ലം ഇവർ ചുമ്മാതിരുന്നു. ഇതിനെക്കുറിച്ചോ ഗവൺമെന്റിന്റെ അടുത്തോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഇവർ വീണ്ടും എന്നൊരു ഡിവിഷണൽ ബെഞ്ചിൽ പോയിട്ട് അവിടെ നിന്ന് സ്റ്റേ കിട്ടിയിട്ടില്ല. അപ്പം സെസ് പിരിക്കാൻ തുടങ്ങി. സെസ് പിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ പ്രശ്നം. അത് ഇവരാരും അല്ല കൊടുക്കുന്നത്, നാട്ടുകാരാണ് കൊടുക്കുന്നത്, പ്രേക്ഷകരാണ് കൊടുക്കുന്നത്. ഇതൊരു വലിയൊരു കോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ കലാ സാംസ്കാരിക മേഖലയിലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെൽഫെയർ ബോർഡാണ്. ഇന്ത്യക്ക് ഒട്ടുക്കും ഒരു മാതൃകയായിട്ട് കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ഒരു ബോർഡാണിത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാന് വേറെ സാമ്പത്തിക സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല. ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, ഈ 3 രൂപ. ആ 3 രൂപയിൽ നിന്ന് വേണം ഇതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ. അപ്പൊ ഇത് എന്തായാലും പിരിച്ച് ഇത് നടപ്പാക്കിയേ പറ്റൂ. ഇത് ഇവര് വെറുതെ ഇവർക്ക് 1 രൂപയും പ്രൊഡ്യൂസറിന് 2 രൂപയും കിട്ടുന്ന ഒരു കാര്യം നമ്മുടെ അടൂർ കോർപ്പറേഷൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. അല്ലാതെ ഇത് മാറ്റിമറിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അത് ആക്ടിലൂടെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോ കേസ് വിധിയായതാണ്, ഹൈക്കോടതി വിധിയായ ഒരു കേസ്. കോടതിയിൽ ഗവൺമെന്റ് തന്നെ തോറ്റു കൊടുക്കണം എന്നാണ് അവരിപ്പോ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. സുരേഷ് കുമാർ, ഒപ്പം തന്നെ ചർച്ചയിൽ ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ? അത്തരത്തിൽ ചർച്ച തീരുമാനമായില്ല, സമരം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? അല്ല, നമ്മുടെ ഭാഗത്ത് ഇപ്പൊ തന്നെ അവർ ചെയ്തതെന്ന് നമ്മളെ ആരെ അറിയിക്കാതെ തിങ്കളാഴ്ച രാവിലെ ഒരു ലെറ്റർ ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൊടുത്ത്. ഞങ്ങൾ സമരത്തിലാണ്, ഇന്നേപോലെ സെസ് പിരിക്കുന്ന കാര്യത്തിൽ സമരത്തിലാണെന്നും പറഞ്ഞിട്ട് ഞങ്ങളോട് സഹകരിക്കണമെന്നും പറഞ്ഞ് തിങ്കളാഴ്ച പൂട്ടിയിട്ടതിന് ശേഷമാണോ സഹകരണം ചോദിക്കുന്നത്? ഞങ്ങളുമായിട്ട് ആലോചിക്കാതെ 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയും നമ്മുടെ സിനിമാ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം അദ്ദേഹം കാര്യങ്ങളുമായിട്ട് അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ച് പോയതിനു ശേഷം അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരു തിയേറ്റർ പൂട്ടിയിടാന്ന് പറഞ്ഞാൽ ഇത് വെറും സമ്മർദ്ദ തന്ത്രം മാത്രമാണ് അവരുടെ. അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ ഒക്കില്ല. പിന്നെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്ത് ചെയ്യാന്നുള്ളത്. അല്ലാതെ നമുക്കതിനകത്ത് ഇപ്പൊ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതല്ല, അദ്ദേഹം ഗവൺമെന്റ് കൃത്യമായിട്ട് ഇതിന്റെ അകത്ത് വ്യക്തതയുണ്ട്. അതിന്റെ രീതിയിൽ കാര്യങ്ങൾ ഇതിന്റെ നിയമം അനുസരിച്ച കാര്യങ്ങൾ പോകും. ഇവര് വിചാരിക്കുന്ന പോലെ 3 രൂപ പിരിക്കുന്നത് ഇത്ര രൂപ അങ്ങോട്ട് ഇത്ര രൂപ ഇങ്ങോട്ടെന്ന് എഴുതി വെക്കാനൊക്കില്ല. അത് 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 മാറ്റണമെങ്കിലോ തിരുത്തണമെങ്കിലോ ഒത്തിരി പ്രോസസ് ഉണ്ട്. അത് ഒരു 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 ഓവർനൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അത്. ദയവായി തുടരുക സുരേഷ് കുമാർ. ഇപ്പോൾ ലിബർട്ടി ബഷീർ, തിയേറ്റർ ഓഫ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു. ലിബർട്ടി ബഷീർ, എങ്ങനെയാണ് ഇന്നത്തെ ചർച്ചകളെ നോക്കിക്കാണുന്നത്? ഇന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം തുടർന്നു പോകാനാണോ? നമ്മളെ സംബന്ധിച്ച് സുരേഷ് കുമാർ, ഈ തർക്കം ഹൈക്കോടതിന്റെ ഓർഡർ വരും, ടിക്കറ്റ് സീൽ ചെയ്തിട്ടില്ല. ടിക്കറ്റ് സീൽ ചെയ്യാൻ തിയേറ്റർ എങ്ങനെ തുറക്കാൻ പറ്റുന്നത്? സമരമല്ല, ടിക്കറ്റ് സീൽ ചെയ്ത് തിയേറ്റർ തുറക്കാൻ പറ്റുന്നില്ല. ഹൈക്കോടതിന്റെ 3 ഹൈക്കോടതിന്റെ ഓർഡർ ഉണ്ട്.
ആ ഓർഡർ വരുമ്പോൾ ടിക്കറ്റ് സീ ചെയ്യണം, അവർക്ക് പ്രോസിഷൻ നടപടിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം ഇതെല്ലാം ഈ ഇതിൽ പറഞ്ഞത്. അതിന് പകരം ടിക്കറ്റ് സീ ചെയ്തിട്ടാണ് തിയേറ്റർ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ടിക്കറ്റ് സീ ചെയ്താൽ അങ്ങനെ തിയേറ്റർ തുറക്കും, അല്ലാത്ത കാലത്തോട് തുറന്നു പോകും. എത്ര കാലം വരെയെങ്കിലും നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാവും. ലിബർട്ടി ബഷീർ, പക്ഷേ ഇപ്പോൾ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള മറ്റ് സംഘടനകൾ പറയുന്നത് ഇത് നിങ്ങളുടെ സമ്മർദ്ദ തന്ത്രം മാത്രമാണെന്നാണ്. അത് എങ്ങനെ വേണമെങ്കിലും സുരേഷ് കുമാർ വ്യാഖ്യാനിച്ചോട്ടെ, സമ്മർദ്ദം സമ്മർദ്ദമായിരിക്കും. ഇത് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് സുരേഷ് കുമാറാണ് ഈ കേസ് വരുന്നത്. നമ്മൾ നമ്മളത് പ്രൊഡ്യൂസേഴ്സിനോട് ബാധിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിന്റെ പ്രസിഡന്റാണ് ക്ഷേമത്തിന്റെ ചെയർമാനാണ്. ഒരേ ആൾക്കാർ രണ്ട് സ്ഥാനം വഹിക്കുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ സ്ഥാനം ഇല്ലെങ്കിൽ സുരേഷ് കുമാർ ഇന്ന് നമ്മുടെ കൂടെ എന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആളാണ്. ഇന്ന് ഗവൺമെന്റ് സമ്മർദ്ദം ചെയ്തിട്ട് സുരേഷ് കുമാറാണ് മൂവിയിരിക്കുന്നത്. കാരണം പ്രൊഡ്യൂസേഴ്സ് ഇപ്പം പ്രൊഡ്യൂസേഴ്സിനോട് നമ്മളാണ് ഇപ്പോൾ ബാധിക്കുന്നത്, നമ്മൾ ബാധിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സിനിമ വേണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ആവശ്യം ഉണ്ടാവും. നമ്മൾ ഈ കൊടുക്കുന്ന അതിന്റെ ഒരു ഓയിൽ പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയാൽ അത് സിനിമ ഇൻഡസ്ട്രിയിൽ ആ പൈസ വരും. എ-ക്ലാസ് തിയേറ്ററുകളുടെ സമരം അവസാനിപ്പിക്കാൻ ഇന്ന് വൈകിട്ട് ചർച്ച. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ബിജേഷ് നടുവിൽ നടത്തുന്നത്. വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സുരേഷ് കുമാറും ഒപ്പം തന്നെ തിയേറ്റർ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറും.